ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? നമസ്കാരം, ഏവർക്കും സാക്ഷി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ നടിയാണ് കനി കുസൃതി. ബിരിയാണി എന്ന സിനിമയിലൂടെയായിരുന്നു കനിയെ തേടി അംഗീകാരം എത്തിയത്. മികച്ച നടിയായതിന് പിന്നാലെ നിരവധി അഭിമുഖങ്ങളിൽ കനി പങ്കെടുത്തിരുന്നു. ഏറ്റവും പുതിയതായി ഗൃഹലക്ഷ്മി മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലെ വിശേഷങ്ങളും പുറത്തു വന്നിരുന്നു. മാസികയിൽ അടിച്ചു വന്ന തന്റെ ചിത്രങ്ങളോട് 100% നീതി പുലർത്താൻ ഗൃഹലക്ഷ്മിക്ക് സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കനി കുസൃതി. ഇപ്പോൾ പുതിയ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയ പേജിലൂടെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് തന്റെ നിലപാട് കനി വ്യക്തമാക്കിയത്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കനിയുടെ വിമർശനം ചർച്ചയായിരിക്കുകയാണ്. ഇത്തവണത്തെ ഗൃഹലക്ഷ്മി മാസികയുടെ മുഖചിത്രമായി തിരഞ്ഞെടുത്തത് നടി കനി കുസൃതിയെ ആയിരുന്നു. മനക്കരുത്തുള്ള പെണ്ണുങ്ങളാണ് എന്റെ മാതൃക എന്ന തലക്കെട്ടിൽ കനിയുടെ അഭിമുഖവും എത്തിയിരുന്നു. എന്നാൽ അച്ചടിച്ചു വന്ന ചിത്രത്തിന്റെ യഥാർത്ഥ നിറവും രോമമുള്ള കൈകളും എവിടെയെന്നാണ് കനി ചോദിക്കുന്നത്. മാസികയിലെ കവർ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് എന്റെ രോമാവൃതമായ കൈകളും തൊലിയുടെ നിറവുമൊക്കെ എവിടെയെന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ കനി ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്റെ തൊലിയുടെ നിറവും കറുത്ത പാടുകളും രോമമുള്ള കൈകളും അതുപോലെ തന്നെ കൊടുക്കേണ്ടതായിരുന്നു. മാസികയുടെ അകത്ത് കൊടുത്തിരിക്കുന്ന ചില ചിത്രങ്ങൾ ശരിയായ രീതിയിലാണെങ്കിലും മാസികയുടെ കവറിൽ തന്നെ വെളുപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ് നടി ചോദിക്കുന്നത്. ഷൂട്ടിന് മുൻപ് ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. ഈ ചിത്രത്തിലെങ്കിലും നിങ്ങൾ നീതി പുലർത്തിയെന്നാൽ കവർ ഫോട്ടോയിൽ ഇത് മാറ്റാൻ നിങ്ങൾ നിർബന്ധിതരായത് എന്തുകൊണ്ടാണെന്നാണ് നടി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടം കൂടി വരികയാണ് കനി. ചിലരോടുള്ള മതിപ്പ് കൂടുന്നത് ഇതുപോലുള്ള നിലപാടുകൾ കാണുമ്പോഴാണ് തുടങ്ങി കനിയുടെ പോസ്റ്റിന് താഴെ കമന്റുകളുമായി നിരവധി പേരാണ് വന്നത്. പലരും ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് അറിയിച്ചു. അതുപോലെ സിനിമാ രംഗത്ത് നിന്നുള്ളവരും പ്രമുഖരുമെല്ലാം കനിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ്. നിറത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന വിവേചനങ്ങളെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ കനി സൂചിപ്പിച്ചിരുന്നു. കാഴ്ചയിലുള്ള നിറത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ജാതിപരമായിട്ടുള്ള വിവേചനം അങ്ങനെ നേരിട്ട് അനുഭവിക്കാത്തത് കാരണം സ്കൂളിൽ ജാതി ചേർക്കാത്തത് കൊണ്ട് പലർക്കും ജാതി എന്താണെന്ന് അറിയില്ല. കുഞ്ഞിലെ വീടുകളിൽ ബന്ധുക്കളൊക്കെ ഭംഗിയില്ലെങ്കിലും പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. 8ാം ക്ലാസ് വരെയൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു എന്നതിന് യാതൊരു ശ്രദ്ധയും കൊടുക്കാത്ത ആളായിരുന്നു. അന്നൊക്കെ ഞാൻ കരുതിയത് എന്റെ സ്കിൻ ടോണുള്ള ആളുകളുടേത് പോലെയാണ് എന്റെ മുഖത്തെ ഫീച്ചേഴ്സ് എന്നാണ്. പിന്നെ ഒരു കല്യാണ കാസറ്റിൽ കാണുമ്പോഴാണ് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നത്. കറുത്ത നിറമുള്ള വസ്ത്രങ്ങൾ ഇടാനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ചെറുപ്പത്തിലെ ബന്ധുക്കളൊക്കെ കറുത്ത നിറം ചേരില്ല, ഇളം മഞ്ഞയോ ഇളം നീലയോ പിങ്കോ ആണ് ചേരുക എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോഴും ആകാശത്ത് കാണാനല്ലാത്ത ഇളം നീല നിറം എനിക്കിഷ്ടമല്ല. നമുക്കിഷ്ടമുള്ള നിറത്തിലെ തുണി ഇടാനല്ലേ നമുക്കിഷ്ടം? ഒരു കുട്ടി എന്ന രീതിയിൽ മറിച്ചാകുമ്പോൾ അത് വിഷമമുണ്ടാക്കില്ലേ? അതാണ് അന്ന് തോന്നിയിരുന്നതെന്ന് കനി തുറന്നു പറയുന്നു.